To view this video in English, please click the link given above. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററാണ്. അതിലെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ പാട്ടും പല റൂൾസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ടിനെ കുറിച്ചാണ്, നമ്മുടെ വീട്ടിലെ വയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു കുറച്ച് അവേഴ്സ് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എവിടെയാണെന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്? നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഗവൺമെൻറ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളതിനെ പണം പേ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അടുത്തുള്ള പവർ സ്റ്റേഷനിൽ നിന്നും ഹ്യൂജ് ട്രാൻസ്മിഷൻ ലൈൻസ് വഴി അത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഇലക്ട്രിക് പോൾ അഥവാ പോസ്റ്റിലേക്ക് എത്തുകയാണ്. അതിന് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ഏതാ ഉപയോഗിക്കുന്നത്? അലൂമിനിയം, അല്ലേ? നമ്മൾ കണ്ടു ഏറ്റവും നല്ല കണ്ടക്ടർ സിൽവറാണ്, അത് കഴിഞ്ഞ് കോപ്പർ, അത് കഴിഞ്ഞ് അലൂമിനിയം. പക്ഷേ എന്നാലും ആദ്യത്തെ രണ്ടെണ്ണം റെസിസ്റ്റിവിറ്റി കുറവാണ്, പക്ഷേ അത് നമുക്ക് ട്രാൻസ്മിഷൻ ലൈനൊക്കെ ഉപയോഗിച്ചാൽ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അലൂമിനിയം വയർ ഉപയോഗിക്കുന്നത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻസായിട്ട്. ഇനി അടുത്തുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആ ഇലക്ട്രിസിക്കൽ പോളിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് വയേഴ്സാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എടുക്കുന്നത്. ഒരു ചുമന്ന കളർ വയറും ഒരു ബ്ലാക്ക് കളർ വയറും ഉണ്ട്. ഈ ചുമന്ന കളർ വയർ എന്ന് പറയുന്നത് എന്താണ്? ലൈവ് വയറാണ്. മറ്റേത് ന്യൂട്രൽ വയറും. അപ്പോൾ ഈ പേരിൽ പറയുന്ന പോലെ തന്നെ ലൈവ് അല്ലെങ്കിൽ ലൈവ് എന്ന് വെച്ചാൽ എന്തായാലും കറണ്ട് ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ റെഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡേഞ്ചർ സിഗ്നലാണ്. ഇതിനകത്ത് ഒരു 220 വോൾട്ട് കറണ്ടാണ് വരുന്നത്. അതേസമയം ന്യൂട്രലിനകത്ത് 0 വോൾട്ട് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ ലൈവ് ന്യൂട്രലും തമ്മിലുള്ള ഡിഫറൻസ് 220 വോൾട്ട് ആണ്. ഇന്ത്യയിലെ ഒരു ഡൊമസ്റ്റിക് സർക്യൂട്ടിന് അലൗഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. അത് നമ്മൾ ഏത് ഹൗസ് ഹോൾഡിലായാലും അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കണക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിന് 220 വോൾട്ട് ആണ് നാച്ചുറലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി ആദ്യം അത് വന്ന് കയറുന്നത് ആദ്യത്തെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് വെച്ചിരിക്കുന്ന ഒരു ഫ്യൂസാണ്. ഇതിനോട് നമ്മൾക്ക് ആക്സസ് ഇല്ല, അത് അവർ തന്നെ ഫിറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് അല്പം ഹൈ ആണ്, 50 ആമ്പിയർ റേറ്റിംഗിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 50 ആമ്പിയർ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു വലിയ എമൗണ്ട് കറണ്ടാണ്. അതിൽ കൂടുതൽ വന്നാൽ നമ്മുടെ വീട്ടിലെ ഗാഡ്ജറ്റ്സ് എല്ലാം നശിച്ചു പോകാം, അല്ലെ? അല്ലെങ്കിൽ തീ പിടിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് അവർ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ അൺഡ്യൂ ആയിട്ടുള്ള കറണ്ട്, കൂടുതലായിട്ടുള്ള കറണ്ട് വന്നാൽ ഈ ഫ്യൂസ് മെൽറ്റ് ആവുകയും നമ്മുടെ അപ്ലയൻസസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ സേവ് ചെയ്യുകയും ചെയ്യും. ഇനി അവിടെ നിന്ന് അടുത്തൊരു ബോർഡിലേക്കാണ് ഇത് പോകുന്നത്. ഇത് രണ്ടും നമ്മുടെ വീടിൻ്റെ പുറത്താണ് വെച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം വീടിൻ്റെ പുറത്ത് ഒരു ചെറിയ ബോക്സ് വെച്ചിരിക്കുക, അല്ലേ? അതിലാണ് ആൾക്കാർ എല്ലാ മാസവും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്റ്റാഫ് വന്നിട്ട് അവർ മീറ്റർ റീഡിംഗ് എടുക്കാൻ വരും. എന്നിട്ട് അവരൊരു റീഡിംഗ് എഴുതി ആ വാല്യൂ നമുക്ക് തന്നിട്ട് പോകും, എത്ര രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു മീറ്റർ ബോർഡുണ്ട്. ആ മീറ്റർ ബോർഡിൽ നമ്മൾ ഒരു മാസം ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ്, എനർജി എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള, അത് കിലോ വാട്ട് അവറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു യൂണിറ്റ് വെച്ചിട്ട് എത്ര രൂപ, ഇത്ര യൂണിറ്റ് വരെ നമുക്ക് സ്ലാബ് സിസ്റ്റം ഉണ്ട്, അത് കഴിയുമ്പോൾ നമ്മൾ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടതെന്നനുസരിച്ച് അവർ നമുക്ക് ബില്ല് തരും. അപ്പോൾ ഇതുവരെ അവരുടെ ഡൊമൈനാണ്, നമുക്ക് ആക്സസ് ഒന്നുമില്ല, അവർ ചെയ്തോളും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ മെയിൻ സ്വിച്ചിലേക്കാണ് വരുന്നത്. ഈ മെയിൻ സ്വിച്ചിനകത്ത് നമ്മുടെ ഫ്യൂസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഫ്യൂസ്, അത് ഇലക്ട്രിസിറ്റി ബോർഡ് വെച്ച ഫ്യൂസാണ്. ഇനി നമ്മുടെ ഫ്യൂസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ഫ്യൂസ്. അപ്പോൾ ഫ്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അപ്ലയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആയിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ ഈ മെയിൻ സ്വിച്ചിനകത്താണ്, ഒരു മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്, അത് ഓഫ് ചെയ്താൽ വീട്ടിലെ ഫുൾ സർക്യൂട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഇപ്പോൾ ഫുൾ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പയർ വർക്ക് നടക്കുകയാണ്, അപ്പോൾ നമുക്ക് ആ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ മെയിൻ സ്വിച്ചിൽ ഒരു സ്വിച്ചും ഉണ്ട്, പ്ലസ് നമ്മുടെ കൺസ്യൂമേഴ്സ് ഫ്യൂസും ഉണ്ട്. ഇനി ഇവിടെ നമ്മുടെ ലൈവ് വയർ വന്നിട്ട് ആദ്യം നമ്മുടെ മെയിൻ സ്വിച്ചിനകത്തെ 5 ആമ്പിയർ ഫ്യൂസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ സർക്യൂട്ട്, ഇനി ഗാഡ്ജറ്റ്സിലോടുള്ള കണക്ഷനാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് രണ്ട് രീതിയിലുള്ള സർക്യൂട്ട്സാണ് ഉള്ളത്. ഒന്നിനെ പറയുന്ന പേര് ലൈറ്റിംഗ് സർക്യൂട്ടും അതർ വൺ പവർ സർക്യൂട്ടും. ആ പേര് പറയുന്നത് പോലെ ഈ ലൈറ്റ്, ബൾബ്, ട്യൂബ് ലൈറ്റ്, ഫാൻ, ടി വി, റേഡിയോ, ഈ ഗാഡ്ജറ്റ്സിനൊക്കെ വളരെ കുറച്ച് പവർ മതിയാകും. അങ്ങനെയുള്ള എല്ലാം കൂടി ഒരു സർക്യൂട്ടിലാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫ്യൂസിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 5 ആമ്പിയറാണ്. അതിൽ കൂടി കുറഞ്ഞ കറണ്ട് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ 5 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസേ ആവശ്യമുള്ളൂ. അതേസമയം മറ്റ് ഗാഡ്ജറ്റ്സ്, അതായത് ഹെവി ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഉണ്ട്, നമ്മുടെ വീട്ടിലെ റൂം ഹീറ്റർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വാഷ്റൂമിലുള്ള ഗീസറ്, ഇലക്ട്രിക് സ്റ്റവ് ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന നമ്മുടെ ഗ്യാസ് സ്റ്റവ് അല്ല, ഇലക്ട്രിക് സ്റ്റവിൽ എലമെൻറ്റ് ഹീറ്റ് ചെയ്യാൻ നല്ല കറണ്ട് എടുക്കും. പിന്നെ ഇലക്ട്രിക് അവൻ,
റെഫ്രിജറേറ്റർ, ഇങ്ങനെയുള്ള എയർ കണ്ടീഷണർ, ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കൂടുതൽ പവർ, ഇലക്ട്രിക് അയൺ, ഓക്കെ, ഇതൊക്കെ പവർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ആണ്. അപ്പോൾ ഈ അപ്ലയൻസ് എല്ലാം കൂടി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു സർക്യൂട്ടിലാണ്. അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 10 ആമ്പിയർ റേറ്റിംഗ് ആണ്. അപ്പോൾ രണ്ട് സർക്യൂട്ട്സ് ഉണ്ട്, ലൈറ്റിങ്ങും പവർ സർക്യൂട്ടും. ഇനി ഇവയെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് പാരലലായിട്ടാണ്. ഈ ലൈറ്റിംഗ് സർക്യൂട്ടിന് പാരലലായിട്ടാണ് നമ്മുടെ പവർ സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ വീട്ടിലെ എ സി ഒന്ന് ഡാമേജ് ആയിപ്പോയി, അല്ലെങ്കിൽ ഫ്രിഡ്ജ് പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയിപ്പോയി, അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ചിലപ്പോൾ ആ എൻറ്റയർ സർക്യൂട്ട് സ്റ്റോപ്പ് ആകും, അല്ലേ? അപ്പോൾ പക്ഷേ ആ സമയത്ത് നമുക്ക് ലൈറ്റും ഫാനും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഹെവി ഗാഡ്ജറ്റ്സ് മാത്രമേ സ്റ്റോപ്പ് ആവുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കുറേ അപ്ലയൻസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ പല പല കാര്യം, ഇതൊരു ടി വിയാണ്, ഇതൊരു ഫാനാണ്, ഇതൊരു ബൾബാണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ പറ്റുന്നത്? ആദ്യം നമ്മുടെ ലൈവ് വയറ്, ഈ ഫ്യൂസ് വയറിൽ കൂടി, ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നത് ലൈവ് വയറിലാണ് എങ്കിൽ കറണ്ട് കൂടുതൽ വന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അത് നേരെ ചെന്നിട്ട് എങ്ങോട്ട് കണക്ട് ചെയ്യും? ഒരു എൻഡിലോട്ട് കണക്ട് ചെയ്യുന്നു, എല്ലാ ഗാഡ്ജറ്റ്സിനെയും ഒരു എൻഡിലുണ്ട്. മറ്റേ എൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? നമ്മുടെ ന്യൂട്രൽ വയറാണ്. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് വന്ന് ഇതിൽ കയറുന്നു, ഇവിടെ നിന്ന് ന്യൂട്രൽ വയറ് തിരിച്ചു പോകുന്നു, അപ്പോഴേ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഇനി ഈ ലൈവ് വയറിൽ എന്തുണ്ട്? സ്വിച്ച് ഉണ്ട്. ന്യൂട്രൽ വയറിൽ സ്വിച്ച് വെച്ചിട്ട് കാര്യമില്ല, അല്ലേ? ലൈവ് വയറിലാണ് സ്വിച്ചും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പാരലൽ കണക്ഷനാണ് നമ്മുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിലുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ഒന്നാമതായിട്ട് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്വിച്ച് ഇടുമ്പോൾ സീരീസ് ആണെങ്കിൽ എല്ലാം കത്തും, അല്ലേ? അപ്പോൾ എനിക്ക് 1x1 ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് അഭികാമ്യം. അതല്ല, വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒന്ന് ഓഫായി പോയാൽ സീരീസ് കണക്ഷനാണെങ്കിൽ എല്ലാം ഓഫാകും, എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ. അപ്പോൾ പിന്നെ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. ഇവിടെ അതല്ല, ഇപ്പോൾ ഈ ഫാൻ ചീത്തി, ഒരു ഫാനാണെന്ന് വിചാരിക്കുക, അത് ചീത്തയാൽ എന്താ, ടി വിയും ബൾബും അപ്പോഴും വർക്ക് ചെയ്യും. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഉള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ഗാഡ്ജറ്റ്സിനും ഈ 220 വോൾട്ട് തന്നെ ലഭ്യമാകും. അതേസമയം സീരീസിലാണെങ്കിൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും, അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ ആ പെർഫോമൻസ് കുറയും, ബൾബ് ശരിക്കും ഗ്ലോ ചെയ്ത്. നമുക്ക് സീരീസ് ലൈറ്റ് കണ്ടിട്ടേ, വളരെ ഫീബിൾ ലൈറ്റ്, അല്ലേ? അതേസമയം ഇവിടെ എല്ലാത്തിനും ഒരേ, ഇപ്പം 5 ബൾബാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ഓരോ ബൾബും നല്ല ബ്രൈറ്റായിട്ട് ഗ്ലോ ചെയ്യും, കാരണം എല്ലാത്തിനും കറക്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വലായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പാരലൽ കണക്ഷൻ്റെ അഡ്വാൻറ്റേജ് ഓർത്തിരിക്കണം. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ന്യൂട്രൽ വയർ വന്ന് തിരിച്ച് പുറത്തേക്ക് പോവുകയാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അല്പം സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, അല്ലേ? അപ്പോൾ നമുക്കിനി കുറച്ച് സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇലക്ട്രിസിറ്റി ഷോക്ക് കിട്ടാറുണ്ട്, അല്ലെ? ഇലക്ട്രിക് ഷോക്ക്, അത് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വലിയ ഷോക്കാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്, മരണം വരെ സംഭവിക്കും. അതുമല്ല, ചിലപ്പോൾ അത് ഫയർ ഉണ്ടാവാനൊക്കെ കാരണമാകും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എർത്തിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ ഹെവി അപ്ലയൻസസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെറ്റാലിക് ബോഡി ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ ഫ്രിഡ്ജ് ആണെങ്കിലും മെറ്റാലിക് ബോഡിയാണ്. നമ്മുടെ അയൺ ബോക്സിൽ, ചില അയൺ ബോക്സിലൊക്കെ മെറ്റാലിക്, ഇപ്പോൾ വരുന്നതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയാണ്, എന്നാലും അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ലൈവ് വയറിൽ കൂടിയാണ് ഈ 220 വോൾട്ട് കറണ്ട് വരുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻസുലേഷൻ, റെഡ് ഇൻസുലേഷൻ ചിലപ്പോൾ പോകും. എങ്ങനെയെന്ന് വെച്ചാൽ, ചില സമയത്ത് വല്ല എലിയൊക്കെ കറണ്ട് തിന്നിടാകാം, അല്ലെങ്കിൽ നമ്മൾ മടക്കി സൂക്ഷിക്കുക വയറ്, അപ്പോൾ ആ മടങ്ങുന്ന ഭാഗത്തെ അങ്ങ് പൊട്ടിപ്പോവും. പിന്നെ പഴയതായിട്ട് ആ പ്ലാസ്റ്റിക് അങ്ങ് ഇങ്ങനെ ബ്രേക്കായി പോകാറുണ്ട്, ഒത്തിരി പഴകിയിട്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അതങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ലൈഫ് അകത്തുള്ള കോപ്പർ വയർ എക്സ്പോസ്ഡ് ആകും, അല്ലേ? അപ്പോൾ ആ കോപ്പർ വയർ എങ്ങനെയെങ്കിലും ഈ മെറ്റാലിക് ബോഡിയായിട്ട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഈ കറണ്ട് എതിലെ കൂടി പാസ് ചെയ്യും, ഈ മെറ്റാലിക് ബോഡിയിൽ കൂടി പാസ് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെന്ന് തൊടുകയാണെങ്കിൽ എന്തു പറ്റും? നമുക്ക് ഷോക്ക് അടിക്കും. എങ്ങനെയാണ്? ഈ കറണ്ട് നമ്മുടെ ബോഡി കൂടെ പോകും. ഈ മെറ്റാലിക് ബോഡിയിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ കറണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടി പാസ് ചെയ്തിട്ട് ഭൂമിക്കടിയിലേക്ക് പോകും. അപ്പോൾ അതൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയല്ലേ? അപ്പോൾ നമുക്ക് കറണ്ട് അടിക്കും. അതേസമയം ഭാഗ്യത്തിന് ഞാൻ ഒരു ചെരുപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക, സ്ലിപ്പർ, ഓക്കെ, റബ്ബറിൻ്റെ സ്ലിപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ, പ്രൊവൈഡഡ് അത് നനഞ്ഞിട്ടില്ലെങ്കിൽ, വെറ്റാണെങ്കിൽ വീണ്ടും കറണ്ട് പോകും. നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡ്രൈ ആണെങ്കിൽ, ഈ ഇലക്ട്രിസിറ്റി എൻ്റെ ദേഹത്തോടെ പോയിട്ട് അത് ഭൂമിയിലോട്ട് പോകും, ഇല്ല, അവിടെ ബ്ലോക്ക് ആവുകയാണ്, അല്ലേ? അപ്പോൾ അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഷോക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹെവി അപ്ലയൻസ് ഉപയോഗിക്കുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കണമെന്ന്. എനിക്കിങ്ങനെ കറണ്ട് ഷോക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ അയൺ ബോക്സ് തേച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും, കോളേജിൽ പഠിക്കുമ്പോഴാണ്, ഞാൻ തെറിച്ച് വീണിട്ടുണ്ട്, അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു. അതേപോലെ നമ്മളൊരു വുഡൻ പ്ലാങ്കിൽ നിന്നാലും, നനവില്ലാത്ത തടിയിലാണെങ്കിലും നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടില്ല. അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാത്തതാണ് കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ടാണ് ഈ മൂന്നാമത്തെ പ്ലഗ് ഉള്ളത്. അപ്പോൾ ചില ഗാഡ്ജറ്റ്സിന് 2 പ്ലഗേ വരുള്ളൂ.
ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് രണ്ടേ ഉള്ളൂ, ലൈവ് ആൻഡ് ന്യൂട്രലേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ കറണ്ട് ഡ്രോ ചെയ്യുന്നുള്ളൂ, മേ ബി ലൈറ്റിംഗ് സർക്യൂട്ടിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അതേസമയം നമ്മൾ ഹെവി അപ്ലയൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൂന്ന് പിൻസ് കാണും, ലൈവ്, ന്യൂട്രലും, പിന്നെ മൂന്നാമത്തെ പിന്നാണ് ഈ എർത്ത് പിൻ എന്ന് പറയുന്നത്. ഈ എർത്ത് പിൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വയർ അങ്ങോട്ട് വരുന്നതാണ്, ഒരു ഗ്രീൻ കളർ വയറാണ് വരുന്നത്. ഈ ഗ്രീൻ കളർ വയർ ഈ മൂന്നാമത്തെ സോക്കറ്റിലാണ് കണക്റ്റ് ആവുന്നത്. എല്ലാ ഗാഡ്ജറ്റ്സിലും ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരക്കണേ, അല്ലെങ്കിൽ തെറ്റാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെയും ഈ ഈ ഭാഗത്തും ഇതിലും എല്ലാത്തിലും ഉണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി എങ്ങനെയാണ് കണക്റ്റ് ആവുന്നതെന്ന് അറിയോ? ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഭൂമിക്കടിയിലേക്കാണ് പോകുന്നത്. ഈ എർത്ത് വയറെല്ലാം കൂടി, എർത്ത് വയറിൻ്റെ ഏറ്റവും മറ്റേ അറ്റം എന്ന് പറയുന്നത് ഒരു കോപ്പർ പ്ലേറ്റിൽ കെട്ടിയിട്ട് അത് നമ്മുടെ ഭൂമിക്കടിയിൽ ഒത്തിരി താഴെ കുഴിച്ചിട്ടിരിക്കുകയാണ്, നമ്മുടെ വീടിൻ്റെ സൈഡിൽ. അപ്പോൾ അത് കറണ്ട് ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ എർത്ത് വയറിൽ കൂടി ഒഴുകി എക്സസ് ആയിട്ടുള്ളത് ഭൂമിക്കടിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചെന്ന് ആ ഗാഡ്ജറ്റിൽ പിടിച്ചാലും അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്, ഈ എർത്ത് വയറിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ കൂടി പോകുന്നതിനേക്കാളും കറണ്ട് പ്രിഫർ ചെയ്യുന്ന എളുപ്പ വഴി ഏതാണ്? എർത്ത് വയറാണ്. അപ്പോൾ എനിക്ക് കറണ്ട് അടിക്കില്ല, പക്ഷേ കറണ്ട് അടിക്കില്ല വെച്ചാൽ ഷോക്ക് അടിക്കില്ല, പക്ഷേ ആ കറണ്ട് അങ്ങ് എർത്തിലോട്ട് പോയി നമ്മൾ സേഫ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ത്രീ പിൻ സോക്കറ്റ്സ് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എർത്ത് വയറിൻ്റെ കളർ എന്താണ്? ഗ്രീൻ കളർ. അപ്പോൾ മൂന്ന് വയറാണ് നമ്മൾ തുടക്കം, രണ്ട് വയർ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ നമുക്കറിയാം മൂന്ന് വയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റെഡ് വയർ, ലൈവ് വയർ, ബ്ലാക്ക് വയർ, ന്യൂട്രൽ വയർ, അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 220 വോൾട്ട്, പിന്നെ സേഫ്റ്റിക്കായിട്ട് ഒരു എർത്ത് വയറും നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ കണ്ടു, മെറ്റാലിക് ബോഡിയിൽ കൂടി കറണ്ട് പാസ് ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടും. ഇത് കൂടാതെ മറ്റൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ എക്സസ് കറണ്ട് കടന്നു വന്നിട്ട് അത് ടെമ്പറേച്ചർ കൂട്ടി തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങളാണ്, ഒന്ന് ഷോർട്ട് സർക്യൂട്ടിങ്, രണ്ട് ഓവർലോഡിങ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈവ് വയറും ന്യൂട്രൽ വയറും ചില സമയത്ത് കോൺടാക്റ്റിൽ വരാം, അതിൻ്റെ ഇൻസുലേഷൻ പോയി, അവർ കോൺടാക്റ്റിൽ വന്നാൽ എന്ത് പറ്റും? അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് ആവുകയും ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് കടന്നു വരികയും ചെയ്യും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ? ഈ ഹീറ്റ്, ഇതങ്ങ് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. ഹീറ്റ് ആവുമ്പോൾ ഒത്തിരി ഫയർ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടിൽ തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ ഓവർലോഡിങ് എന്ന് പറയും. ആ പേര് പറയുന്നത് ഓവറായിട്ട് ലോഡ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ വീട്ടിൽ കുറേ ഹെവി ഗാഡ്ജറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. റെഫ്രിജറേറ്റർ, എ സി, ദെൻ ടോസ്റ്റർ, ഇലക്ട്രിക് അവൻ, അയൺ ബോക്സ്, ഇതെല്ലാം കൂടി നമ്മൾ ഒരേ സമയത്ത് ഉപയോഗിച്ചാൽ ഇപ്പോഴുള്ള സിസ്റ്റത്തിലൊക്കെ ചാൻസ് കുറവാണ്, എന്നാലും റെയറായിട്ട് ഇതെല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർലോഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം സർക്യൂട്ടിൽ നിന്ന് ഒത്തിരി കറണ്ടാണ് ഡ്രോ ചെയ്യുന്നത് അല്ലെ, എല്ലാ ഹെവി അപ്ലയൻസ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരെല്ലാം കൂടി ഒത്തിരി കറണ്ട് ഡ്രോ ചെയ്യുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അതിനെയാണ് നമ്മൾ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഓവർലോഡിങ്ങിന് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഒരേ പ്ലഗ് പോയിന്റിൽ നമ്മുടെ കുറേ ഹെവി ഗാഡ്ജറ്റ്സ് വെക്കുന്നതാണ്. അതായത് ഇപ്പം നമ്മുടെ കിച്ചണിൽ ഒരു സോക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ രണ്ടോ മൂന്നോ പ്ലഗ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഒന്നിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഫ്രിഡ്ജ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മറ്റേതിലേക്ക് ഇലക്ട്രിക് അവനും വെച്ചു, വേറെ ഒന്നിലേക്ക് നമ്മൾ ഇലക്ട്രിക് ടോസ്റ്ററും വെച്ചു, എന്നിട്ട് ഇത് മൂന്നും ഒരേ സമയത്ത് നമ്മളങ്ങ് സ്റ്റാർട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിച്ചാൽ ഒരു പക്ഷേ ഇത് സംഭവിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ഈ പഴയ വയറിംഗ് ഒക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇത് സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയും തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആദ്യം നമ്മൾ എർത്തിങ്ങിനെ കുറിച്ച് പഠിച്ചു, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്യൂസിനെ കുറിച്ചാണ്. ഫ്യൂസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, എന്നാലും ഈ ഫ്യൂസ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ലൈവ് വയർ വന്നിട്ട് ഈ ലൈറ്റിംഗ് സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 5 ആമ്പിയർ കറൻറ്റാണ് ഫ്ലോ ചെയ്തത് അല്ലേ. അപ്പോൾ 5 ആമ്പിയർ കറൻറ്റിനേക്കാളും കൂടിയ കറണ്ട് ഇതിൽ കൂടി വരികയാണെങ്കിൽ ഈ ഫ്യൂസ് വയർ അങ്ങ് മെൽറ്റായി പോകും. ഫ്യൂസ് വയർ മെൽറ്റ് ആകുമ്പോൾ ആ സർക്യൂട്ട് എന്താവും? കട്ടായി പോകും. അപ്പോൾ ഈ ഗാഡ്ജറ്റ്സ് എല്ലാം സേഫാണ്, സ്റ്റോപ്പ് വർക്കിംഗ്, പക്ഷേ അത് സേഫാണ്. ഇനി ഈ പവർ സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 15 ആമ്പിയർ ആണ്, കാരണം അവർക്ക് കുറച്ചുകൂടി കറണ്ട് വേണം. ഈ 5 ആമ്പിയറിൽ ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല, കാരണം ഇവർക്ക് വേണ്ട കറണ്ട് അതിലും കൂടുതലാണ്. അപ്പോൾ 15 ആമ്പിയറിന് മുകളിൽ പോയാൽ ഇത് ബ്രേക്ക് ആയിട്ട് അത് കട്ട് ഓഫ് ആകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത്? ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ വളരെ ഒരു തിൻ വയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം കോപ്പർ വയറാണ് അല്ലേ. ആ കോപ്പർ വയറിൻ്റെ തിക്നെസ്സിനേക്കാൾ കുറഞ്ഞ തിക്നെസ്സുള്ള, അതായത് തിൻ ആയിട്ടുള്ള വയറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒപ്പം തന്നെ പ്യുവർ കോപ്പർ വയർ അല്ല ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം പ്യുവർ കോപ്പർ വയറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, പെട്ടെന്ന് ഉരുകില്ല, നമുക്ക് വേണ്ടത് പെട്ടെന്ന് ഉരുകി പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ ടിൻ പ്ലേറ്റഡ് കോപ്പർ വയറാണ് ഉപയോഗിക്കുന്നത്. അത് കറണ്ട് പോകുന്ന ഉടനെ തന്നെ അതങ്ങ് മെൽറ്റായി പോകും.
പോവുകയും അതുകൊണ്ട് തന്നെ ഈ ഗാഡ്ജറ്റ്സ് എല്ലാം സ്റ്റോപ്പ് വർക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവയെല്ലാം സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ കറണ്ട് വരും? നമ്മുടെ വീട്ടിൽ ഫ്യൂസ് വയർ കാണും, നമ്മളത് വീണ്ടും രണ്ടാമത് അതിനെ കെട്ടണം. അതൊരു പോർസലൈൻ ഇതിലാണ് വെച്ചിരിക്കുന്നത്. ആ ഫ്യൂസ് വയർ വീണ്ടും നമ്മൾ കെട്ടിയിട്ട് തിരിച്ചു വെക്കണം. അപ്പോൾ അത് അടുത്ത വീണ്ടും ഇതുപോലത്തെ ഒരു സംഭവം നടക്കുന്നത് വരെ അതങ്ങനെ പൊയ്ക്കോളും. ഇനി പലതരത്തിലുള്ള ഫ്യൂസ് റേറ്റിംഗ്സ് വരാറുണ്ട്. 1, 2, 3 ആമ്പിയർ, 5 ആമ്പിയർ, 10 ആമ്പിയർ, 15 ആമ്പിയർ, 13 ആമ്പിയർ ഒക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഞാൻ ഇപ്പോൾ പറഞ്ഞത് 5 ആമ്പിയറും 15 ആമ്പിയറും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ ആദ്യം എഴുതിയപ്പോൾ 10 ആമ്പിയർ എന്നായിരുന്നു എഴുതിയിരുന്നത്, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ, സോറി. അപ്പോൾ 15 ആമ്പിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂസ് വയറിനെ കുറിച്ച് പഠിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊന്നും നമ്മളിങ്ങനെ ഫ്യൂസ് വയർ മാറ്റിക്കിട്ടാറൊന്നുമില്ല. പകരം നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് MCB എന്നൊരു സിസ്റ്റമാണ്. അതിൻ്റെ പേരാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, അതാണ് MCB. അപ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിൽ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർലോഡിങ്ങും കൊണ്ട് എക്സ്ട്രാ കറണ്ട് വരുവാണെങ്കിൽ ഇതുപോലെ ഫ്യൂസ് മെൽറ്റ് ആവില്ല, പകരം അതങ്ങ് സ്വിച്ച് ഓഫ് ആകുന്ന ഒരു ട്രിപ്പ് ആവുക എന്ന് പറയും. അപ്പോൾ അതങ്ങ് സ്വിച്ച് ഓഫ് ആയി പോവും. അപ്പോൾ കുറച്ച് തിരിച്ച് നമ്മൾ വീണ്ടും പിടിച്ചാൽ കിട്ടാൽ മതി. അപ്പോൾ ആ പ്രശ്നം സോൾവ് ആയി. ഇപ്പോൾ ഫ്യൂസ് കെട്ടേണ്ട പാടൊന്നും ഇവിടെ വരുന്നില്ല. അത് അവിടെയും ഒരു മെയിൻ സ്വിച്ചും കുറേ സ്വിച്ചസും കാണും, പല സർക്യൂട്ടിനും പല സ്വിച്ചസ് കാണും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്തായിരിക്കും അത്, നിങ്ങളൊന്ന് നോക്കുക. ഒറ്റയ്ക്ക് പോയി അതിലൊന്നും തുടരുത്. നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ മാത്രം നോക്കി മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അതിൽ പോയി സ്വിച്ച് ഇടുകയോ അണയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട കേട്ടോ. അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് പറയുക, കാരണം എനിക്കത് വളരെ എൻകറേജിങ് ആണ്. ഒപ്പം തന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാൻ നോക്കാം ഈ ചാപ്റ്ററിൽ. അപ്പോൾ അതുവരെ സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.